നിമിഷത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യേശു സൗഖ്യദാതാവായി രക്ഷകനായി ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ പിതാവാകുന്നു. ഈ സ്നേഹനിധിയായ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങളെ തുറന്നു പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്ന ധാരാളം പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന റെവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം പകരുന്നു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഗാനവുമായി ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ ബ്രദർ ബിന്നി മാത്യുവും നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവം തന്ന വലിയേറെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. പലപ്പോഴും നിങ്ങൾ ഞങ്ങളെ ടി വിയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ പലരെയും ബിലീവേഴ്സ് ചർച്ചിൻ്റെ തിരുവല്ലയിലുള്ളതായിട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകാറുണ്ട്. ചിലപ്പോൾ ലിഫ്റ്റിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ ക്യാൻറ്റീനിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ റിസപ്ഷനിൽ വെച്ചായിരിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ വലിയവ ചെയ്തു എന്ന് ഞാൻ നേരിട്ട് കേൾക്കാറുണ്ട്. പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. സൃഷ്ടാവിൻ്റെ മുൻപിൽ ഹൃദയ വിചാരങ്ങൾ പകരുകയാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ പക്കൽ ഉയർത്തുന്ന അനുഭവമാണത്, അല്ലാതെ ഏതെങ്കിലും സൂത്രവാക്യം കൊണ്ട് നമ്മളെന്തോ പറഞ്ഞു തീർക്കുകയല്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സന്താന ഭാഗ്യം ലഭിക്കാതിരുന്ന ഒരു സ്ത്രീ. താൻ അവളുടെ ശബ്ദം പുറത്തു വരാതെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതൻ തെറ്റിദ്ധരിക്കുകയും അവൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുകയൊക്കെ ചെയ്തായിട്ടുള്ളൊരു സ്ഥിതി വിശേഷം നാം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, തൻ്റെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് ദൈവവുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആയിരുന്നു പ്രാർത്ഥന. വീണ്ടും ഇത്രയേ ഉള്ളൂ പറയുവാനുള്ളത്. നമ്മുടെ ശബ്ദമോ നമ്മുടെ ടോണോ നമ്മുടെ രീതിയോ ഒന്നുമല്ല പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുൻപിൽ മുഴുവനായി സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നും നാം അതിനാണ് വന്നിട്ടുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പല പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യങ്ങളുമായിട്ടാണല്ലോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്, പലരും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വരിക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്നും ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചാരി എന്നും സമാധാനമേ കർത്താവേദിൻ തീര് പാദത്തിൻ ചാരി എന്നും സമാധാനമേ സ്നേഹത്തോടെ ഞാൻ പാടി സ്തുതിക്കും ആനന്ദം ആനന്ദമേ സ്നേഹത്തോടെ ഞാൻ പാടി സ്തുതിക്കും ആനന്ദം ആനന്ദമേ അവയം നീയേ യേശുനാഥ ആരാധന ആരാധന അഭയം യേശുനാഥ ആരാധന ആരാധന thank you.
രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ തിരുവനന്തപുരത്തു നിന്ന് ഷാനി കത്തയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനി അറിയുന്നതിന്, ഞാൻ സ്ഥിരമായി ആത്മയാത്ര പരിപാടി കാണുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞാണ് ഒരു മകനെ ലഭിച്ചത്. ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവം അവനെ ദാനമായി നൽകിയത്. ഇപ്പോൾ മകന് 7 വയസ്സായി. അവനിപ്പോൾ ഭയങ്കര വെപ്രാളവും വല്ലാത്ത ഒരു സ്വഭാവവുമാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ അവന് ഹൈപ്പർ ആക്റ്റീവാണ്, ഇപ്പോഴേ മരുന്ന് കൊടുത്താലേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. കൂടാതെ ഹെർണിയയും ശ്വാസംമുട്ടലുമുണ്ട്. ഹെർണിയ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുമേനിയും പ്രാർത്ഥനാ ഗ്രൂപ്പും എൻ്റെ മകൻ്റെ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. തൊടുപുഴയിൽ നിന്ന് ആനി കത്തയച്ചിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ തിരുമേനിക്ക്, ഞാൻ 3 മാസത്തോളമായി നടുവേദനയായി ഭാരപ്പെടുന്നു. എൻ്റെ കണ്ണിന് ചില സമയങ്ങളിൽ മൂടൽ അനുഭവിക്കുന്നു. കൂടാതെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ 2 വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. കൂടാതെ കൊട്ടാരക്കരയിൽ നിന്ന് പ്രീത, എറണാകുളത്തു നിന്ന് ലീല, മലപ്പുറത്തു നിന്ന് ശ്രീലക്ഷ്മി, കോട്ടയത്തു നിന്ന് കോര, തൃശ്ശൂരിൽ നിന്ന് മേരി, റോസ്ലി, കോഴിക്കോട് നിന്ന് അജിത്ത്, കാസർഗോഡ് നിന്ന് മധുസൂദനനും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം പരിപൂർണ സൗഖ്യം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നല്ല വൈദ്യനായ ദൈവമാണ്. നാം ആദ്യം വായിച്ചു കേട്ടതായിട്ടുള്ള കത്തിൽ കാത്തിരുന്ന് ഉണ്ടായ ഒരു കുഞ്ഞ്, അപ്പം പ്രാർത്ഥിച്ചു ദൈവം ഒരു പൈതലിനെ കൊടുക്കാൻ ശക്തിയുള്ളവനാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനുണ്ടായിരിക്കുന്നതായിട്ടുള്ള അസുഖങ്ങളും മാറ്റാൻ ദൈവം ശക്തിയുള്ളവനാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 5:15-16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാനും രോഗങ്ങളെ സൗഖ്യമാക്കുവാനും ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്: അന്യോന്യം ഒരുവൻ മറ്റൊരു വേണ്ടി പ്രാർത്ഥിപ്പിക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു: നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കിതാണ് പറയുവാനുള്ളത്: നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? ക്ഷമിക്കാത്തതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അല്ലെങ്കിൽ ഈർഷ്യയായി എന്തെങ്കിലും മറ്റുള്ളവരെപ്പറ്റി ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടോ? എങ്കിൽ മറ്റുള്ളവരോട്, ആ വ്യക്തിയോട്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ളൊരു വ്യക്തിയോടായിരിക്കാം, സ്വന്തം ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, ഞാൻ ഇന്ന് പോയി ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കും എന്ന് പറയുവാനായിട്ടുള്ളൊരു മനസ്സോടുകൂടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ രക്ഷിക്കും, സൗഖ്യമാകും എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരു തീരുമാനമെടുക്കുക. നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് രോഗമായിരുന്നാലും ദൈവം സൗഖ്യമാക്കും. നമുക്കുകൊണ്ട് ഒരുമിച്ച് നിങ്ങൾ ക്ലേശങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഈ ലോകത്തിൽ അതും ഇതും ചിന്തിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ രോഗത്തിന് മൂർച്ച കൂട്ടാതെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിക്കും, ക്ഷമിക്കും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സൗഖ്യപ്പെടും. ക്ലേശങ്ങൾ നിൻ ജീവിതത്തിൽ ഓടി നിന്നാൽ, ക്ലേശങ്ങൾ നിൻ ജീവിതത്തിൽ ഓടി നിന്നാലും, ഈശനേശു ആശ്വാസം തരുമ്പോ എന്തൊരാനം ഈശനേശു ആശ്വാസം തരുമ്പോ എന്തൊരാനന്ദം, വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ, കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ,
കണ്ടുവന്നു വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ഞങ്ങളോട് കൽപ്പിച്ച ഞങ്ങളുടെ പിതാവാം ദൈവമേ, പലവിധമായിട്ടുള്ള രോഗത്താൽ ദുഃഖത്താൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരികയാണ്. ദൈവം ഞങ്ങളെ സൗഖ്യമാക്കും, ഞങ്ങളുടെ പാപത്തെ ക്ഷമിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾ ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ ദണ്ഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ ക്ഷമ ചോദിക്കുവാൻ തയ്യാറാണ് കർത്താവേ. അടിയങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന വളരെയധികം പേരുണ്ട്. തന്നെയുമല്ല, നൂറുകണക്കിന് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ രോഗവിവരങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കത്തെഴുതിയിരിക്കുന്നു. കർത്താവേ, ഇതെല്ലാം അറിയാവുന്ന ദൈവം, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ദയ തോന്നി അവിടുത്തെ വചനമയച്ച് ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയും ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവ്, വിശ്വസിക്കുന്ന ഏവർക്കും സൗഖ്യവും വിടുതലും നൽകാം എന്ന് കൽപ്പിച്ച ദൈവമേ, അങ്ങ് അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ തിരുവനന്തപുരത്തു നിന്ന് ശൈലജ കത്തയച്ചിരിക്കുന്നു. പ്രിയ തിരുമേനിക്ക്, എൻ്റെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ജോലിക്ക് ലിസ്റ്റിൽ പേരുണ്ട്. എൻ്റെ വിവാഹം നടക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും വേണ്ടി തിരുമേനിയും പ്രയർസലും പ്രാർത്ഥിക്കണമേ. കോന്നിയിൽ നിന്ന് സാബു ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരന്മാരുടെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല. അവരുടെ വിവാഹം എത്രയും വേഗം നടക്കുന്നതിനായി പ്രയർസൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. മക്കളുടെ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ വർക്കലയിൽ നിന്ന് ജയ, കോട്ടയത്തു നിന്ന് മറിയാമ്മ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് തോമസ്, പത്തനംതിട്ടയിൽ നിന്ന് ഏലിയാമ്മ, ചെങ്ങന്നൂരിൽ നിന്ന് രാജു, തൃശ്ശൂരിൽ നിന്ന് പോൾ, തിരുവനന്തപുരത്ത് നിന്ന് സേതുലക്ഷ്മിയും അറിയിച്ചിരിക്കുന്നു. ഇവരുടെ എല്ലാം മക്കളുടെ വിവാഹം നടക്കുക നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി വിലാപങ്ങളുടെ പുസ്തകം 3:25-26 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. യഹോവയ്ക്കായി കാത്തിരിക്കുക, അതാണ് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്. തീർച്ചയായിട്ടും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ദൈവം അവർക്ക് പറ്റിയ ഒരു തുണയെ തിരഞ്ഞ് പിടിച്ചു തരും എന്ന് വിശ്വസിക്കാം. കാരണം ഞങ്ങളത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് ലെറ്റർ ലഭിക്കാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങൾക്ക് പറ്റിയ ഒരു തുണയെ തന്നു, ഞങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അതേ വൻകൃപകൾ നിങ്ങൾക്കും തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരവൻ തുടച്ചിടുവേ, കരുണയിൽ കരം നീട്ടിടുവേ. കണ്ണുനീരവൻ തുടച്ചിടുവേ, കരുണയിൽ കരം നീട്ടിടുവേ. എൻ്റെ കാൽവരി നായകനേ സുമത, നിന്റെ എൻ്റെ കാൽവരി നായകനേ സുമതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എന്നെ യേശുവിൻ സന്നിധി എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതി, സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതി, സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ.
സ്നേഹവാനും മനസ്സിലുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങേ കാത്തിരിക്കുന്നവർക്കും അങ്ങേ അന്വേഷിക്കുന്നവർക്കും അങ്ങ് നല്ലവനാണ്. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലതെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു ദൈവമേ. അങ്ങയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് കാണുന്നുവല്ലോ, അവരുടെ ആവശ്യം അറിയുന്നുവല്ലോ. അതുകൊണ്ട് അവിടുത്തെ സമയത്ത് അവർക്ക് തക്കതായൊരു തുണയെ തിരഞ്ഞെടുത്ത് അവരുടെ വിവാഹം എത്രയും വേഗം നടക്കുവാനും ഈ ഭൂമിയിൽ ഒരു കുടുംബജീവിതം നയിക്കുവാനും അവർക്ക് മക്കളുണ്ടാകുമ്പോൾ, കൊച്ചുമക്കളുണ്ടാകുമ്പോൾ, തലമുറകളുണ്ടാകുമ്പോൾ ഈ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് സത്യദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരായി തീരുവാൻ തക്കണം. അങ്ങിവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാഘടനായി സ്തോത്രം അർപ്പിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അഗ്നിയാത്ര പ്രേസലിൻ്റെ പ്രാർത്ഥനയാൽ ഫലം ലഭിച്ചതിന് അറിയിച്ചിരിക്കുന്ന കത്തുകൾ വായിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ജൂലി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെ കടഭാരത്തിലായിരുന്നു. അനേകർക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷേ വീട്ടുവാൻ യാതൊരു വഴിയുമില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ചറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ ഫലമായി 700,000 രൂപ ലഭിക്കുവാനിടയായി. ഈ പണം തിരികെ കൊടുക്കേണ്ടതില്ല. എൻ്റെ കടമെല്ലാം വീട്ടിൽ തീർക്കുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് സണ്ണി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകളുടെ 4ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ കഫക്കെട്ടിനാലും പനിയാലും വളരെ ഭാരപ്പെട്ടു. പല ഹോസ്പിറ്റലിൽ പോയിട്ടും യാതൊരു കുറവും ഉണ്ടായില്ല. ഈ വിഷയം പ്രേയർസലിൽ വിളിച്ച് അറിയിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞുങ്ങൾക്ക് അന്ന് തന്നെ വൈകിട്ട് പനി പൂർണ്ണമായും വിട്ടുമാറുവാനിടയായി. സൗഖ്യം തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രേയർ ടീമിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വല്ല പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി അർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 700,000 രൂപ ഇനിയും തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞ് തന്ന സന്തോഷത്തിലിരിക്കുന്നവരുള്ള ഈ സഹോദരങ്ങൾ, രോഗികളായിരുന്നവർ, അത് പ്രത്യേകിച്ച് പിഞ്ച് പൈതങ്ങൾ, സംസാരിക്കുവാൻ കഴിവില്ല, എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയില്ലാത്ത അവരുടെ രോഗാവസ്ഥ കാണുമ്പോൾ സാധാരണ മാതാപിതാക്കളും കൂടെ കരയുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തു. അങ്ങനെ എത്ര 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 അത്ഭുതങ്ങൾ നമ്മുടെ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് നാം നന്ദിയുള്ളവരായി അഥവാ നന്ദി പറയുക? ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളത്, നന്ദിയുള്ളവരായി ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നമുക്ക് നാം ജീവിക്കുന്ന കാലത്തോളം ഈ ദൈവം എൻ്റെ ദൈവമാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ തലമുറയുടെ അഥവാ വരുന്ന തലമുറയുടെ ദൈവമാണ്. ഈ ദൈവത്തെ ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, നന്ദിയുള്ളവരായി ജീവിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകാം. ആത്മീയാത്ര പ്രയത്സലായി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഈ ചുമതല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്ന ഈ വലിയ പദവിക്കായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രമർപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേശുവേ നന്മയ്ക്കായിട്ട. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ.
എപ്പോഴും വിശ്വസ്തനും ആരെയും മറക്കാത്തവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ഈ യാത്രയിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ, കടഭാരങ്ങളുണ്ടാകുമ്പോൾ, ഞങ്ങൾ ചിന്തിച്ചതിന് എതിരായി സംഭവിക്കുമ്പോൾ, പലപ്പോഴും ഞങ്ങൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാണ്. ദൈവം എന്തുകൊണ്ട് ഇതെനിക്കിത് ചെയ്തു എന്ന് പലപ്പോഴും ചോദിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധ വേദവസ്തു ഞങ്ങളെ പഠിപ്പിക്കുന്നു, അങ്ങ് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. കർത്താവേ, ഈ നന്മകൾ എത്ര പ്രകീർത്തിച്ചാലും അത് മതിയാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ അത്ഭുത സൗഖ്യം വിടുതൽ, കടഭാരത്തിൽ നിന്ന് അവർക്ക് വിടുതൽ, ഇല്ലായ്മയിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച ദൈവം, കർത്താവേ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ തലമുറയുടെ ദൈവമാണ്, വരും കാലങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ വീണ്ടും അങ്ങക്ക് നന്ദിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഓരോ ദിവസവും അങ്ങ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കുമായി, അനുഗ്രഹങ്ങൾക്കായി അത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മയാത്ര പ്രവേശത്തിലായി വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കരയുവാൻ ഒക്കെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച മഹാഭാഗ്യത്തിനായി സ്തോത്രമർപ്പിക്കട്ടെ. സകലമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വടിഞ്ഞവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.